ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗ്രില്ലഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഗ്രില്ലഡ് ചിക്കൻ തയ്യാറാക്കാനായിട്ട് 16 പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു കോഴിയെ 8 പീസാക്കിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ 2 കോഴി ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനൊന്ന് അടിച്ച് പരത്താം. അതിനായിട്ട് ഞാനിവിടെ ഒരു കട്ടിംഗ് ടേബിൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് എന്തെങ്കിലും കല്ലോ ഒക്കെ വെച്ചിട്ട് നമുക്കിതിനൊന്ന് അടിച്ച് പരത്താം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ചിക്കൻ അടിച്ച് പരത്താനായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ അമ്മിക്കുട്ടിയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കട്ടിയൊക്കെ കുറയുന്ന സമയത്ത് നല്ലതുപോലെ മസാലയും പിടിക്കും, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ചെയ്യും. അപ്പോൾ ഞാൻ ഈ ചിക്കൻ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പീസും ഇതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ചിക്കനൊക്കെ നല്ലതുപോലെ അടിച്ച് പരത്തി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അപ്പോൾ ഞാനിതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലും നല്ലതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, എന്തൊക്കെ മസാല നമുക്ക് നല്ലതുപോലെ ചിക്കനിലോട്ട് പിടിക്കാനായിട്ടാണ് ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ മുഴുവൻ ചിക്കനും ഇതുപോലെ അടിച്ച് പരത്തി ഇവരെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലോട്ട് വേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് ഇതിലോട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ അരച്ച് പേസ്റ്റാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അടുത്തതായി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മാഗി ക്യൂബാണ്. ഇതിവിടെ ഞാൻ ഒരു 1.25 മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, 1.25 ഞാൻ എടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് 2 എടുത്തിട്ടില്ല. പിന്നെ ഇതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ മാഗി ക്യൂബൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി നമ്മൾ അടുത്തതായി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉള്ളിയും തക്കാളിയാണ്. വലിയുള്ളി ഒന്നെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ തക്കാളി ഒന്നെടുത്തിട്ടുണ്ട്. അത്യാവശ്യം സൈസുള്ള തക്കാളിയും ഉള്ളിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കൂടി ഇതിലോട്ട് അരച്ച് ചേർക്കണം. ഇനി നമ്മൾ അടുത്തതായി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മല്ലിയിലയാണ്. അതുപോലെ തന്നെ പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ പിടി വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ചിക്കൻ്റെ അളവിനനുസരിച്ച് ഇതിൻ്റെ അളവിലൊക്കെ വ്യത്യാസപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗ്രില്ലഡ് ചിക്കനിലോട്ട് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മാഗി ക്യൂബ് അരച്ചെടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വലിയുള്ളിയും തക്കാളി നല്ലതുപോലെ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മളിവിടെ വലിയുള്ളിയും തക്കാളിയും നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ മല്ലിയിലയും പുതിനയിലയും നല്ലതുപോലെ അരച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ മസാലപ്പൊടികളാണ്. അതും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അരവുകളൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തതായി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. അതൊരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തതായി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന റെഡ് ഫുഡ് കളറാണ്. അത് കളറിന് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അടുത്തതായി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേടാണ്. അത് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അവസാനമായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മസാലയും നമ്മുടെ അരവുകളും ഒക്കെ പാടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഗ്രില്ലഡ് ചിക്കൻ ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഓരോ ചിക്കനായിട്ട് ഇട്ട് കൊടുക്കാം.
അപ്പം നമ്മളിവിടെ ചിക്കൻ്റെ മുഴുവൻ പീസുകളും ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലോട്ട് അടുത്തതായി ചേർത്ത് കൊടുക്കാൻ പോകേണ്ടത് ഓയിലാണേ. ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്നുകൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ നല്ലതുപോലെ ചിക്കനിൽ പിടിക്കാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇത് ചുട്ടെടുക്കാൻ ആവശ്യമായിട്ടുള്ള കണലുകൾ തയ്യാറാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ഗ്രില്ലഡ് ചിക്കൻ തയ്യാറാക്കാനായിട്ടുള്ള കണലുകളൊക്കെ നമ്മൾ തയ്യാറാക്കി തുടങ്ങുകയാണ്. അതിനായിട്ട് ആദ്യം തന്നെ നമ്മളിവിടെ ചിരട്ട കത്തിച്ചാണ് ആദ്യം കണൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലേ, അപ്പോൾ ചിരട്ടയൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ കണലാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ കണൽ വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. അപ്പം നമ്മുടെ ചിരട്ടകളൊക്കെ കത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കത്തി തീരാനായി. അപ്പോൾ ഫൈനലി നമ്മുടെ കണലുകളൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കരിൻ്റെ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കുക, അതായത് ചാർക്കോളുകൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ കണലാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചിക്കനെ ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ 1 മണിക്കൂറിന് ശേഷം ചിക്കൻ ഇവിടെ പുറത്തെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗ്രില്ലിലോട്ട് ഈ ചിക്കനെ വെച്ച് കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു ഗ്രില്ല് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഗ്രില്ലിൻ്റെ മേലെ കൂടെ ഒന്ന് തടവി കൊടുക്കാം. അപ്പോൾ ഓയിലൊക്കെ ഞാൻ നല്ലതുപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓയിൽ തേക്കുന്നത് നമ്മുടെ ചിക്കന് നമ്മുടെ ഗ്രില്ലിന് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ പെട്ടെന്ന് തന്നെ മുരിഞ്ഞു കിട്ടാനൊക്കെ ഇത് നല്ല സഹായിക്കും. അപ്പോൾ നമ്മൾ ചിക്കൻ ഗ്രില്ലിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രില്ലൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഗ്രില്ലിൽ ഞാനിവിടെ കണലിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇതിൻ്റെ മുകളിലും കൂടി എന്താണ് ഓയില് തേച്ച് കൊടുക്കണം. ഞാൻ ആ വീഡിയോ എടുക്കാൻ മിസ്സായി പോയി, അതുകൊണ്ടാണ് ആ വീഡിയോ കാണിക്കാൻ തരുന്നത്. അപ്പോൾ ഇനി നല്ലതുപോലെ ഈ ഭാഗം ഒന്ന് കുക്കാണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മളിത് കൈ വെച്ച് വീശിയിട്ടൊന്നല്ല കുക്ക് ചെയ്തെടുക്കുന്നത്, നമ്മുടെ ഒരു വെറൈറ്റി ഐഡിയ ഒക്കെ യൂസ് ചെയ്തിട്ടാണ്, അതായത് ഫെൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മളിവിടെ ഗ്രില്ലഡ് ചിക്കൻ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡിലെല്ലാം ട്രൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് പെട്ടെന്ന് തന്നെ ചിക്കനൊക്കെ കുക്കായി കിട്ടും. ഹലോ ഗൈസ്, ഇപ്പോൾ ഫൈനലി നമ്മുടെ ഒരു ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി നമുക്ക് മറുഭാഗം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഗ്രില്ല് തിരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് മറുവശം കൂടി നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഫൈനലി നമ്മുടെ ഗ്രില്ലഡ് ചിക്കൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. 2 ഭാഗവും നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ നമ്മുടെ അൽഫാം ഗ്രില്ലഡ് ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കമ്പിയിൽ നിന്ന് നമുക്കിത് വേർതിരിച്ചെടുക്കാം. അതിനായിട്ട് എന്തെങ്കിലും ഒരു സ്പൂണോ കത്തിയോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലൊന്ന് തട്ടി കൊടുത്താൽ മതി, അത് നമ്മുടെ താഴോട്ട് ചാടിക്കോളും. അപ്പം അങ്ങനെ നമ്മുടെ ഗ്രില്ലഡ് ചിക്കൻ, അപ്പോൾ ഫൈനലി നമ്മുടെ ഗ്രില്ലഡ് ചിക്കൻ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ കൊതിയാവുന്നില്ലേ? അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. എല്ലാവരും വീട്ടിൽ തന്നെ സേഫ് ആയിട്ടിരിക്കുക. ബൈ, ടേക്ക് കെയർ.